എവിടൊക്കെ അടിച്ച്? ചെറുക്കുറ്റിയില്. പുറത്ത് നിലവിളക്ക് അടിച്ച് അടിച്ച് മുറിഞ്ഞ്. കൊല്ലാൻ വേണ്ടിയാണോ അടിക്കുന്നത്? ചാകാൻ വേണ്ടിട്ടാണോ? കൊല്ലാൻ വേണ്ടിട്ടാണോ? എനിക്ക് തന്നെ അടിക്കും. എന്നോ അടിക്കും? ഞാൻ കൊച്ചിനടെ ഓർത്തു. കൊല്ലത്ത് വയോധികയെ അതിക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ പ്രതിയായ മരുമകൾ മഞ്ജുമോൾ തോമസിനെ റിമാൻഡ് ചെയ്തു. 14 ദിവസത്തേക്കാണ് കോടതി റിമാൻഡ് ചെയ്തത്. തുടർന്ന് പ്രതിയായ മഞ്ജുമോളെ തിരുവനന്തപുരം അട്ടക്കുളങ്ങര വനിതാ ജയിലിലേക്ക് മാറ്റി. പ്രതിയുടെ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ടാണ് കോടതി റിമാൻഡ് ചെയ്തത്. മക്കളെ പരിചരിക്കാനായി ജാമ്യം വേണമെന്നായിരുന്നു ജാമ്യാപേക്ഷയിൽ പറഞ്ഞിരുന്നത്. എന്നാൽ കോടതി ഇത് പരിഗണിച്ചില്ല. കൊല്ലം തേവലക്കരയിൽ വയോധികയെ അതിക്രൂരമായാണ് മരുമകൾ മഞ്ജു മർദ്ദിച്ചത്. ഇതിന്റെ ദൃശ്യങ്ങളും നേരത്തെ പുറത്തു വന്നിരുന്നു. സംഭവത്തിൽ കേസെടുത്ത പോലീസ് പ്രതിയായ മഞ്ജുവിനെ അറസ്റ്റ് ചെയ്ത് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കുകയായിരുന്നു. ഇതിനിടെയാണ് ജാമ്യാപേക്ഷയും നൽകിയത്. 80 വയസ്സുള്ള ഏലിയാമ വർഗീസിനെ മരുമക്കളായ മഞ്ജു തള്ളി താഴെയിട്ട് അടിവയറ്റിൽ ചവിട്ടുകയും അടിക്കുകയും ചെയ്തു. കമ്പി വടികൊണ്ടുള്ള ആക്രമണത്തിൽ കൈക്ക് പരിക്കേറ്റു. ഭക്ഷണം പോലും നൽകാതെ വീടിന് പുറത്താക്കി. 6.5 വർഷമായി ക്രൂരത തുടരുകയാണെന്ന് ഏലിയാമ പറഞ്ഞു. കഴിഞ്ഞ ദിവസത്തെ ദൃശ്യങ്ങളിൽ കണ്ടതിനേക്കാൾ അതിക്രൂരമായിരുന്നു മർദ്ദനം. തലയ്ക്ക് കൊള്ളേണ്ട ഇരുമ്പുവടി കൊണ്ടുള്ള അടി ഒഴിഞ്ഞുമാറിയതിനാൽ കൈക്ക് കൊണ്ടു. കഴുത്തിന് പിടിച്ച് തള്ളി വീടിന് പുറത്താക്കി. ഭർത്താവ് ജെയ്സനെയും പലതവണ മഞ്ജുമോൾ മർദ്ദിച്ചു. മഞ്ജുമോൾ വീട്ടുപകരണങ്ങൾ തല്ലി തകർക്കുന്നത് പതിവ്. ഒരിക്കൽ മഞ്ജുമോൾ കാറിന്റെ ഡോർ ചവിട്ടി തകർത്തു. EMA ഹയർ സെക്കൻഡറി അധ്യാപികയുമാണ് മഞ്ജുമോൾ തോമസ്. സയൻസിൽ ബിരുദാനന്തര ബിരുദധാരിയാണ് മഞ്ജുമോളുടെ ഭർത്താവ് ജെയിംസ്. ഇദ്ദേഹം മെഡിക്കൽ ഓൺലൈനിൽ മേഖലയിൽ ജോലി ചെയ്യുകയായിരുന്നു. ഇരുവരുടെയും 2ാം വിവാഹമാണിത്. BDS വരെ പഠിച്ചിട്ടുണ്ട് ഏലിയാമ. എഞ്ചിനീയറായിരുന്നു ഇവരുടെ ഭർത്താവ്. ഇരുവരുടെയും സമ്പന്ന കുടുംബവുമാണ്. സംഭവത്തിൽ സ്വമേധയാ കേസെടുത്ത സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ജില്ലാ പോലീസ് മേധാവി 1 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് നൽകണമെന്നും ഉത്തരവിട്ടിട്ടുണ്ട്. വധശ്രമം, മുതിർന്ന പൗരന്മാർക്കെതിരായ അതിക്രമം തുടങ്ങി ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. ഭർത്തൃമാതാവിനെ ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ മരുമകൾ മഞ്ജുമോൾക്ക് ജോലിയും നഷ്ടമായി. മഞ്ജുമോളെ സ്കൂളിൽ നിന്നും പുറത്താക്കിക്കൊണ്ടുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ഇത്തരത്തിൽ പ്രവർത്തിച്ചൊരു വ്യക്തിയെ ടീച്ചറായി സ്ഥാപനത്തിൽ നിർത്താൻ സാധിക്കില്ല. അതിനാൽ ക്ലാസ്സിൽ നിന്നും ടീച്ചറിനെ ടെർമിനേറ്റും ചെയ്തു. കേസ് വിട്ടോ ചേട്ടൻ വിചാരിച്ചാലും ദൈവം തമ്പുരാൻ വിചാരിച്ചതാണ്. കേരള പോലീസ്